ഓണക്കാലത്ത് കേരളത്തിലേക്ക് പൂവെത്തിക്കുന്ന തമിഴ്നാട്ടിലെ പ്രധാന വിപണന കേന്ദ്രങ്ങളിലൊന്നാണ് തമിഴ്നാട് തേനി ജില്ലയിലെ ശ്രീശൈലം പെട്ടി. മലയാളികളുടെ ഓണക്കാലത്തിന് നിറപ്പകിട്ടേകാൻ ഇത്തവണ സംഭരിച്ച പൂക്കളുടെ വിപണിയിൽ പക്ഷേ കുത്തനെ ഇടിവുണ്ടായി. പൂവിപണിയിലെ ഇടിവിന് വയനാട് ദുരന്തത്തിന്റെ പ്രതിഫലനമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മുതൽ തന്നെ ശീലയം മാർക്കറ്റിലേക്ക് കർഷകർ പൂക്കളർത്തെത്തിക്കും. മലയാളികൾക്ക് വേണ്ട റോസയും ചെണ്ടുമല്ലിയും മുല്ലയും അരളിയും വാടാമല്ലിയും ഒക്കെ ഇക്കൂട്ടത്തിലുണ്ടാകും. തേനി ജില്ലയിൽ മാത്രം 100 കണക്കിന് ഏക്കർ സ്ഥലത്താണ് ഓണവിപണി ലക്ഷ്യമിട്ട് പൂക്കൃഷി ചെയ്യുന്നത്. കാലാവസ്ഥ അനുകൂലമായതിനാൽ ഇത്തവണ പാടങ്ങളിൽ കേരളത്തിലേക്കുള്ള പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ും ഇത്തവണ പതിവുണർവ് ശീലയംപെട്ടിയിലെ പൂമാർക്കറ്റിനില്ല. വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളും ഇത്തവണ ഓണാഘോഷം കുറച്ചത് വിപണിക്ക് തിരിച്ചടിയായി. വയനാട് പ്രച്ചനാല ഇവിടെ വ്യാപാരം വന്ന് നേത്തു വരയ്ക്കും നിൽക്കില്ല. இன்னைக்கு ஒரு நாள் தான் வியாபாரம் நடந்துருக்கு. இது வரைக்கும் செண்டு பூ 20 ரூபா, இன்னைக்கு 40-50, முல்லை 700, முல்லை 700, பெந்தி 40-50, ஜமங்கி 40 ரூபா, ரோஸ் 50 ரூபா, வாணாமல்லி 80, கோழிக்குண்டா 40. இந்த வயநாடு பிரச்சனை வந்ததுனால முதலமைச்சர் ஓணம் கொண்டாட வேணாம்னு சொல்லியாச்சனால இவ்வளோ கச்சவடம் இல்லை. வியாபாரிகளுக்கும் சம்சாரிகளுக்கும் நஷ்டம். ഓണവിപണിയിൽ പ്രതിസന്ധി നേരിട്ടതോടെ കല്യാണ പാർട്ടികളെയാണ് കർഷകരും വ്യാപാരികളും ലക്ഷ്യം വയ്ക്കുന്നത്. 16-ാം തീയതി വരെ വിവാഹ മുഹൂർത്തങ്ങൾ ഉള്ളതിനാൽ കിട്ടുന്ന വിലയ്ക്ക് പൂക്കൾ വിറ്റു തീർക്കുക എന്നതാണ് ലക്ഷ്യം. ജനം ഇടുക്കി.